ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ശാലിനി സുസ്മിതയ്ക്കിട്ട് എട്ടിൻ്റെ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിവൃത്തിയില്ലാതെ ശാലിനി പറയുന്നതെല്ലാം അതേപടി അനുസരിക്കേണ്ട ഗതികേടാണ് സുസ്മിതയ്ക്ക്. ഇപ്പോൾ സുസ്മിത പായസം ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. ശാലിനി സുസ്മിതയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും അതിനിടയിൽ സുസ്മിതയെ വല്ലാണ്ടങ്ങ് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഗതി കേട്ടിട്ട് സുസ്മിതയും ഇടയ്ക്ക് പ്രതികരിക്കുന്നുണ്ട്. അതിന് ശാലിനി നന്നായി തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഡീ, ഞാൻ ആരാണെന്ന് നിനക്കറിയോ എന്ന് സുസ്മിത ചോദിച്ചപ്പോൾ ശാലിനി പറയുന്നു, നീ ഏത് പൊന്ന് തമ്പുരാൻ്റെ മകളാണെങ്കിലും ഇപ്പോൾ നീ പത്മാവതി അമ്മയുടെ വീട്ടിലെ വെറും അടുക്കളക്കാരി മാത്രമാണ്. ഏത് വലിയ ജോലി ചെയ്യുന്നവനായാലും ഓരോ സമയത്ത് സ്വന്തമായിട്ട് തുന്നൽക്കാരനും ബാർബറും ചെരുപ്പ് കുത്തിയും ഒക്കെ ആവാറുണ്ട്. അതുകൊണ്ട് മേലാൽ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ജോലിയിൽ ആരെയും നീ പരിഹസിച്ച് പോകരുത്. അപ്പോഴേ നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ എന്ന് ശാലിനി പറയുന്നു. പിന്നെ ആ സേമിയ സുസ്മിതയെ കൊണ്ട് എടുപ്പിക്കുകയാണ് ശാലിനി. പായസം ഉണ്ടാക്കുന്ന രീതി ശാലിനി സുസ്മിതയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ശാലിനി പറയുന്നു, ഇപ്പോൾ നീ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും പായസം ഉണ്ടാക്കാൻ ഒരുങ്ങിയില്ലേ? അതുപോലെ നിന്നെ മണിയറയ്ക്കുള്ളിലേക്ക് കയറ്റിവിട്ട് കഥ കടച്ചിട്ടേ ഈ ശാലിനി ഇവിടെ നിന്ന് പോകത്തുള്ളൂ. നമുക്ക് കാണാടി എന്ന് സുസ്മിതയും മനസ്സിൽ വിചാരിക്കുന്നു. ആ, ബാക്കിയും കൂടി ചെയ്യേ പെട്ടെന്ന് എന്ന് ശാലിനി പറയുന്നു. ഇടയ്ക്കിടയ്ക്ക് ദേഷ്യത്തിൽ സുസ്മിത ശാലിനിയെ നോക്കുന്നുണ്ട്. തുടർന്ന് സത്യാമ്മ പത്മാവതിയോടും രോഹിത്തിനോടും പറയുന്നു, സരള പ്രസവിച്ചു എന്നേ ഉള്ളൂ. കുഞ്ഞുനാൾ മുതൽ സുസ്മിതയ്ക്ക് വിശ്വാസം എന്നെയാണ്. അവളുടെ ജീവിതത്തിലെ പ്രധാന മുഹൂർത്തങ്ങളിലൊക്കെ ഞാൻ ഒപ്പം ഉണ്ടായിരുന്നു. ശാന്തി മുഹൂർത്തത്തിന് സുസ്മിതയെ മണിയറയിലേക്ക് കയറ്റി വിട്ടിട്ടേ ഇന്ന് മടക്കുള്ളൂ. അതും കൂടി ആയാൽ വലിയൊരു ചുമതല ഒഴിഞ്ഞു. ആ സമയം സുസ്മിത പായസവുമായി അവിടേക്ക് വരുന്നു. സുസ്മിതയുണ്ടാക്കിയ പായസം റെഡി എന്ന് ശാലിനി വിളിച്ചു പറഞ്ഞുകൊണ്ട് കൂടെ വരുന്നുണ്ട്. മോളെ, ആദ്യം പത്മാവതിക്ക് കൊടുക്ക് എന്ന് സുസ്മിതയോട് സത്യാമ്മ പറയുന്നു. സത്യാമ്മയുടെ നേരെയായിരുന്നു ആ പായസം ആദ്യമേ സുസ്മിത നീട്ടിയത്. തുടർന്ന് സത്യാമ്മ പറയുന്നു, സരളയും ഞാനുമൊന്നുമല്ല, ഇപ്പോൾ നിന്റെ അമ്മ പത്മാവതിയാണ്. പത്മാവതിക്കായിരിക്കണം നീ ഇനി എല്ലാ കാര്യങ്ങളിലും ആദ്യമായി പരിഗണന കൊടുക്കേണ്ടത്. അങ്ങനെ ആ പായസം പത്മാവതിക്ക് കൊടുക്കുകയാണ് സുസ്മിത. പത്മാവതി പായസവും എടുത്തു. പിന്നെ സത്യാമ്മയ്ക്കും വിഷ്ണുവിനും രോഹിതിനും ഒക്കെ ആ പായസം കൊടുക്കുന്നുണ്ട്. തുടർന്ന് സത്യാമ്മ പത്മാവതി അമ്മയോട് പറയുന്നു, പത്മാവതി നേരെ വാ നേരെ പോ എന്നൊരാളാണ് സുസ്മിത. അവളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു തെറ്റുണ്ടായാൽ പത്മാവതി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതൊക്കെ ഞാൻ ഏറ്റു എന്ന് പത്മാവതി അമ്മ പറയുന്നു. ആ സമയം സുസ്മിത മനസ്സിൽ വിചാരിക്കുന്നു, ഈ പായസം കണ്ട് നീ മനപായസം ഉണ്ണണ്ടേടാ. ശാന്തി മുഹൂർത്തമൊന്നും നടക്കാൻ പോകുന്നില്ല, പകരം നിന്റെ നിത്യശാന്തിയാണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ശാലിനി സുസ്മിതയോട് എനിക്കുള്ളത് ഇങ്ങ് തന്നേക്ക് എന്ന് പറഞ്ഞ് അതിൽ നിന്നും ഒരു ഗ്ലാസ് പായസം എടുക്കുന്നു. ഇത്തിരി ആദ്യം ശാലിനി കുടിച്ചു നോക്കിയിട്ട് എല്ലാവരോടും പറയുന്നു, സുസ്മിത ഉണ്ടാക്കിയ പായസം എങ്ങനെയുണ്ട്? അങ്ങനെ എല്ലാവരും ആ പായസം കുടിച്ചു നോക്കുകയാണ്. എന്നാൽ അത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവർക്കും ഇത് എന്ത് പറ്റി എന്ന് പറഞ്ഞ് സുസ്മിതയും ആ പായസം കുടിച്ചു നോക്കുന്നു. അയ്യേ, ഓടവെള്ളം പോലെ ഇരിക്കുന്നു എന്ന് സുസ്മിതയും വിചാരിക്കുന്നുണ്ട്. പായസം കുടിച്ചിട്ടാണെങ്കിൽ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. സത്യാമ്മ പറയുന്നു, മധുരം അല്പം കുറവുണ്ട്. എനിക്ക് തോന്നുന്നത് സുസ്മിതയെ പാചകം പഠിപ്പിക്കാൻ പത്മാവതി നന്നായി പണിപ്പെടേണ്ടി വരുമെന്നാ. പത്മാവതി പറയുന്നു, സത്യാമ്മ വിഷമിക്കേണ്ട, സുസ്മിതയെ എൻ്റെ കയ്യിലേക്കല്ലേ കിട്ടിയിരിക്കുന്നത്, എല്ലാം പഠിപ്പിച്ചിട്ടേ വിടൂ. സുസ്മിത ആ പായസം അങ്ങോട്ടേക്ക് വെച്ചിട്ട് പെട്ടെന്ന് വൈകായികം നടിക്കുകയാണ്. വയറ്റിൽ പൊത്തിപ്പിടിച്ചുകൊണ്ട് എൻ്റെ വയറ് സഹിക്കാൻ പറ്റുന്നില്ല ആൻറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും പേടിച്ച് സുസ്മിതയുടെ അടുത്തേക്ക് എണീച്ചു നിൽക്കുന്നു. എന്നാൽ ഇത് ആക്ടിംഗ് ആണെന്ന് ശാലിനിക്ക് മനസ്സിലായി. ആക്ടിംഗ് തന്നെയാടി, പക്ഷേ നീ ഒന്ന് വിചാരിച്ചാൽ ഇത് പൊളിക്കാൻ പറ്റില്ല എന്ന് സുസ്മിതയും ഓർക്കുന്നു. അങ്ങനെ സുസ്മിത അവിടേക്ക് ഇരുന്നിട്ട് പറയുന്നു, അയ്യോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്താ മോളെ നിനക്ക്? നീ എന്താ കഴിച്ചത്? ഇനി ദഹനക്കേടോ മറ്റോ ആണോ എന്ന് സത്യാമ്മ ചോദിക്കുന്നു. അതിനെ അവളുണ്ടാക്കിയ പായസം അവൾ കഴിച്ചില്ലല്ലോ എന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ സത്യാമ്മ വിഷ്ണുവിനെ വഴക്ക് പറയുന്നു. വിഷ്ണു, ഈ സമയത്താണോടാ തമാശ പറയുന്നത്? പത്മാവതി ടാബ്ലറ്റ് വല്ലതും ഇരിപ്പുണ്ടോ എന്ന് സത്യാമ്മ പത്മാവതി അമ്മയോട് ചോദിക്കുന്നു. ഇത് ടാബ്ലറ്റിലൊന്നും നിൽക്കില്ല, എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് സുസ്മിത പറഞ്ഞപ്പോൾ ശാലിനി പറയുന്നു, എന്നെ സുസ്മിത തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? അത് കേട്ട് സുസ്മിത പറയുന്നു, അതിന് എൻ്റെ വയറ്റിലല്ലേ വേദന, ചികിത്സ എന്താണെന്ന് എനിക്കല്ലേ അറിയൂ. പറഞ്ഞതുപോലെ അത് ശരിയാണല്ലോ, അപ്പം പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. സുസ്മിതേ, ഇത് ചിലപ്പോൾ മാരകമായ എന്തെങ്കിലും അസുഖമായിരിക്കും, ചിലപ്പോൾ ചെറിയൊരു ഓപ്പറേഷൻ കൊണ്ട് സുഖപ്പെടുത്തേണ്ടി വരും എന്ന് ശാലിനി പറഞ്ഞപ്പോൾ, അയ്യോ ഓപ്പറേഷനോ എന്ന് ഒരു ഞെട്ടലോടെ സുസ്മിത പറയുന്നു. ഇവിടെ അടുത്ത് അപ്പൻഡിക്സിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ക്ലിനിക്കുണ്ട്, ഇല്ലേ വിഷ്ണുവേട്ട എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണുവും ഉണ്ടെന്ന് പറയുന്നു. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, അവരാണ് ഈ അസുഖത്തിന് ഇവിടെ ഫലപ്രദമായ ചികിത്സ നടത്തുന്നത്.
നമ്മുടെ ശരീരത്തിലെ ആവശ്യമില്ലാത്ത ഒരു ഭാഗം ഓപ്പറേറ്റ് ചെയ്ത് മാറ്റുമെന്നാണ് അവർ പറയുന്നത്. പിന്നെ വയറുവേദനയെ വരില്ല എന്ന് ശാലിനി പറഞ്ഞപ്പോൾ, എന്നാൽ അത് തന്നെ ചെയ്യാമെന്ന് സത്യാമ്മ പറയുന്നു. അത് കേട്ടപ്പോൾ സുസ്മിത പറയുന്നു, അയ്യോ വേണ്ട വേണ്ട, ഓപ്പറേഷൻ ഒന്നും വേണ്ട മോളെ, അസുഖം വന്നാൽ ചികിത്സിക്കണ്ടേ എന്ന് സത്യാമ്മ പറഞ്ഞപ്പോൾ സുസ്മിത പറയുന്നു, വേദന കാരണം ഒരടി പോലും നടക്കാൻ വയ്യാത്ത അവസ്ഥയാ. ഇപ്പോൾ എനിക്ക് യാത്ര ചെയ്യാനൊന്നും വയ്യ, കണ്ണിക്കൂടെ പൊന്നീച്ച് മാറുക, കുറച്ച് നേരം ടാബ്ലറ്റ്സ് കഴിച്ച് കിടന്നാൽ ശരിയാകും. എന്നാൽ വാ മോളെ, മരുന്ന് ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് പത്മാവതി സുസ്മിതയും കൊണ്ട് പോകുന്നു, പിറകെ സത്യാമ്മയും. ശാന്തി മുഹൂർത്തം വേണ്ടെന്ന് വെപ്പിക്കാനുള്ള അടവാണത് എന്ന് വിഷ്ണു ശാലിനിയോട് പറഞ്ഞപ്പോൾ ശാലിനി പറയുന്നു, അവൾ വിചാരിച്ചാലൊന്നും നടക്കാൻ പോകുന്നില്ല വിഷ്ണു ഏട്ടാ, ശാന്തി മുഹൂർത്തം കുറിച്ചെങ്കിൽ അത് ഇന്ന് തന്നെ നടക്കും. അറുകേട്ട് പുഞ്ചിരിയോടെ രോഹിതം നിൽക്കുന്നു. തുടർന്ന് സത്യാമ്മയുടെ വീട്ടിൽ പ്രീതി ടെൻഷനോടെയും വിഷമത്തോടെയും ഇരിക്കുകയാണ്. അർജുൻ പറഞ്ഞതിനെ കുറിച്ച് ആലോചിച്ചിരിക്കുന്നു. ആ സമയത്ത് പ്രീതിയുടെ അടുത്തേക്ക് പൊന്നി വരുന്നു. പ്രീതി കല്യാണത്തിന്റെ കാര്യമൊക്കെ സംസാരിക്കുകയാണ്. അത് കേട്ടിട്ട് പോലും ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ് പ്രീതി. ഓരോന്ന് പറഞ്ഞിട്ട് പൊന്നി അവിടെ നിന്ന് പോകുന്നു. ആ സമയം രാഘവൻ കണക്കൊക്കെ നോക്കുകയാണ്. പിള്ളയും അടുത്തു തന്നെയുണ്ട്. ഏതാടോ ഈ 15,000 കണക്ക്? അത് ഈ ഇവിടെ കല്യാണത്തിന് വന്ന ഒരു ഉത്സാഹ കമ്മിറ്റിയുടേതാണെന്ന് പിള്ളച്ചേട്ടൻ പറയുന്നു. അത് എന്ന് പറഞ്ഞ് തലയും ചൊറിയുന്നുണ്ട്. ആഹാ കൊള്ളാലോ, കമ്മിറ്റിയൊക്കെ കൊള്ളാം, ഉത്സാഹം കൂടിപ്പോകാതിരുന്നാൽ മതി കേട്ടോ എന്ന് രാഘവൻ പറയുന്നു. അവിടേക്ക് പ്രീതി വരുന്നു. മോളെ നീ ഈ കണക്കൊക്കെ നോക്കിയേ, ഈ പിള്ള പറയുന്നത് എൻ്റെ ചെവിയിൽ കയറുന്നില്ല. ക്യാമറ 4,00,000, കാറ്ററിംഗ് 10,00,000 എന്നൊക്കെ രാഘവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതൊന്നും കേൾക്കാതെ പ്രീതി മുകളിലേക്ക് പോവുകയാണ്. മോളെ പ്രീതി എന്ന് വിളിച്ചിട്ട് പ്രീതി കേട്ടതുപോലുമില്ല. തുടർന്ന് പ്രീതി മുറിയിലെത്തുന്നു. അർജുനെക്കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കുകയാണ് പ്രീതി. എന്നാൽ സത്യാമ്മയുടെ വീട്ടിലേക്ക് അർജുൻ ബൈക്കുമായി എത്തുന്നു. പുറത്ത് ബൈക്ക് വരുന്നത് കണ്ട് മുകളിൽ നിന്നും താഴേക്ക് നോക്കുകയാണ് പ്രീതി. അർജുനെ അവിടെ കണ്ടപ്പോഴാണ് പ്രീതിക്ക് സമാധാനമായത്. പ്രീതി പെട്ടെന്ന് താഴേക്ക് പോവുകയാണ്. എന്നാൽ ആ സമയത്തും രാഘവനും പിള്ളയും കൂടി കണക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അർജുൻ അകത്തേക്ക് വരുന്നു. അർജുനെ അവിടെ കണ്ട രാഘവൻ, മോനെ അർജുൻ എന്താണ് നീ അവിടെ നിൽക്കുന്നത്, അകത്തേക്ക് കയറി വാ എന്ന് പറഞ്ഞ് അകത്തേക്ക് ക്ഷണിക്കുകയാണ് അർജുനെ. അങ്ങനെ അർജുൻ അകത്തേക്ക് വരുന്നു. അല്ല മോനെ, നീ എന്താ കല്യാണത്തിന് വരാതിരുന്നത് എന്ന് രാഘവൻ ചോദിക്കുന്നു. പറയാൻ മടിച്ചു നിൽക്കുകയാണ് അർജുൻ. മുകളിൽ നിന്നും അർജുനേട്ടാ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ താഴേക്ക് ഇറങ്ങി വരികയാണ് പ്രീതി. അർജുനെ വന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നു. തുടർന്ന് സുസ്മിത ബെഡിൽ കിടക്കുന്നു. ശാലിനി അവിടേക്ക് വരുന്നുണ്ട്. ശാലിനിയെ കണ്ടതും പിന്നെയും വയറുവേദന അഭിനയിക്കുകയാണ് സുസ്മിത. അതെ, കുറേ നേരമായിട്ട് നീ ഒരേ ഡയലോഗ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവല്ലേ, കുറച്ച് നേരം അതൊന്ന് മാറ്റിപ്പിടി എന്ന് ശാലിനി സുസ്മിതയോട് പറയുന്നു. എനിക്ക് പ്രാണവേദന പൂച്ചയ്ക്ക് വിളയാട്ടം അല്ലേടി എന്ന് സുസ്മിത പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് ശാലിനി പറയുന്നു, എലിയും പൂച്ചയുമായിട്ട് നീ ഉപമിച്ചത് കൊള്ളാം സുസ്മിതേ. ഇവിടെ വിളയാട്ടം കാണിക്കുന്നത് നീയാന്ന് മാത്രം. എന്തെല്ലാം വിളയാട്ടം കാണിച്ചാലും നീ ഈ പൂച്ചയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ലടി എന്ന് ശാലിനി പറഞ്ഞപ്പോൾ സുസ്മിത പറയുന്നു, വയറുവേദനിച്ച് വയ്യാണ്ട് കിടക്കുന്ന എന്നെ നീ വെല്ലുവിളിക്കുന്നോടി, ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് സുസ്മിത അവിടെ നിന്നും ഇറങ്ങി സത്യാമ്മയെ വിളിക്കുന്നു. എന്നാൽ സുസ്മിതയെ അവിടെ പിടിച്ച് നിർത്തുകയാണ് ശാലിനി. അയ്യോ സത്യാമ്മയൊന്നും വിളിക്കല്ലേ, ഞാൻ നിന്റെ സുഖവിവരം അന്വേഷിക്കാൻ വന്നതല്ലേ എന്ന് ശാലിനി പറഞ്ഞപ്പോൾ സുസ്മിത പറയുന്നു, ഒരു സുഖവും ഇല്ല, വയറ്റിനുള്ളിൽ ഞണ്ടിറുക്കുന്നത് പോലത്തെ വേദനയാ. ഈ ഹോസ്പിറ്റലിൽ പോകണമെന്ന് തീർച്ചയാണോ എന്ന് ശാലിനി പറഞ്ഞപ്പോൾ സുസ്മിത പറയുന്നു, ആ പോണം, എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടറുണ്ട്, അവിടേക്ക് പോകാം. അവിടെ തന്നെ പോകണമെന്ന് എന്നാ നിന്റെ നിർബന്ധം എന്ന് ശാലിനി പറഞ്ഞപ്പോൾ സുസ്മിത പറയുന്നു, അവിടെ തന്നെ പോകണ്ടെന്ന് നിനക്കെന്താ ഇത്ര നിർബന്ധം? സുസ്മിതയെ, ചെറിയൊരു ട്രീറ്റ്മെൻറ്റിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഈ വേദന എന്ന് ശാലിനി പറഞ്ഞപ്പോൾ സുസ്മിത പറയുന്നു, ടാബ്ലറ്റിലൊന്നും ഇത് നിൽക്കില്ല എന്ന് നിന്നോട് ഞാൻ പാലവട്ടം പറഞ്ഞതല്ലേ. അപ്പോൾ സുസ്മിത ശാലിനി പറയുന്നു, അത് ടാബ്ലറ്റാണെന്ന് നിന്നോടാരാ പറഞ്ഞത്? ഇത് വേറൊരു ട്രീറ്റ്മെൻറ്റാണ്. പിന്നെയും ഭാമാൻഡി എന്ന് വിളിച്ച് ശാലിനി സുസ്മിത പോകാനൊരുങ്ങിയപ്പോൾ ശാലിനി നിൽക്കവിടെ എന്ന് പറഞ്ഞ് സുസ്മിതയെ അവിടെ പിടിച്ച് നിർത്തിയിട്ട് ഫോൺ എടുക്കുന്നു. ദേ ഇതേ ഇത് കണ്ടിട്ട് നീ വിളിച്ചോണ്ട് വാ എന്ന് പറഞ്ഞ് സുസ്മിത മൊബൈലിൽ പറഞ്ഞിരുന്ന ഒരു വീഡിയോ കാണിക്കുകയാണ് ശാലിനി. സുസ്മിതയുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ശാന്തി മുഹൂർത്തം എങ്ങനെയെങ്കിലും മുടക്കണമെന്ന് പറഞ്ഞ കാര്യമാണ് ശാലിനി വീഡിയോ എടുത്ത് സുസ്മിതയെ കാണിക്കുന്നത്. ഇനി ഈ ലാടവൈദ്യം ഇവിടെ ചെലവാവുമെന്ന് നീ ഒന്ന് നോക്കൂ സുസ്മിതേ. കുറച്ചു നേരത്തേക്ക് ഒരു ക്യാമറ വുമൺ ആവേണ്ടി വന്നു സുസ്മിതേ. ഈ മേഖലയിൽ എനിക്കൊരു ഭാവിയുണ്ടോയെന്ന് നീ നോക്കിയിട്ട് പറ എന്നൊക്കെ ശാലിനി പറയുന്നു. എന്നിട്ട് അവിടെ വന്ന് വീഡിയോ എടുത്ത കാര്യവും പറയുകയാണ് ശാലിനി. അപ്പോൾ തന്നെ ശാലിനി വീഡിയോ എടുക്കാൻ തുടങ്ങിയിരുന്നു. അത് കണ്ട് സുസ്മിത പറയുന്നു, ശാലിനി ഇത് ചതിയാണ് എന്ന് ടെൻഷനോടെ സുസ്മിത പറഞ്ഞപ്പോൾ ശാലിനി പറയുന്നു, നിന്നേക്കാൾ വലിയ ചതിയൊന്നും ആരെക്കൊണ്ടും ചെയ്യാൻ പറ്റില്ല മോളെ, നീ സ്വയം ഒരു ചതിയാ. ഈ കല്യാണം ചതി, നിന്റെ ജീവിതം ചതി, ഏറ്റവും കൂടുതൽ സ്നേഹിക്കണം എന്ന് പറഞ്ഞ് സത്യാമ്മയെ വരെ ചതിക്കുന്നു. പിന്നെ സത്യാമ്മയെ കുറ്റം പറഞ്ഞതും ശാലിനി പിടിച്ചിരുന്നു വീഡിയോയിൽ. അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് സുസ്മിത.
വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.